പണിപ്പൂർ വിഷയത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം ഇരുസഭകളും നിർത്തിവെച്ചു. തൃശൂരിൽ ദമ്പതികളെ ചെറുമകൻ വെട്ടിക്കൊന്നു. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജനൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. വിവിധ ജില്ലകളിലും കാറ്റിലും മഴയിലും കനത്ത നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ അടുത്ത 5 ദിവസം കൂടി കേരളത്തിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന സൂചന. തൃശൂർ ചേലക്കരയിൽ കാട്ടാനയെ കൊന്ന് തോട്ടത്തിൽ കുഴിച്ചിട്ട സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലായി. ഈച്ച ജോണി എന്ന് വിളിക്കുന്ന പാല സ്വദേശിയായ ജോണിയാണ് പിടിയിലായത്. വനം വകുപ്പ് ആണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ജോണിയുടെ പാലായിലുള്ള വീട്ടിലെത്തിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. കേസിൽ 2 പ്രതികൾ 4 ദിവസം മുമ്പ് മച്ചാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ കീഴടങ്ങിയിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയയിലാണ് ഹർഷനയുടെ ശരീരത്തിൽ കത്രിക കുടുങ്ങിയതെന്ന പോലീസ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പ്രതികരണവുമായി കെ ഹർഷന. 5 വർഷം മുൻപാണ് ഹർഷനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത്. ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ കത്രികയാണെന്ന് SP സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. താൻ പറഞ്ഞതിൽ 1% പോലും കള്ളമില്ലെന്ന് തെളിഞ്ഞതായി ഹർഷന വ്യക്തമാക്കി. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ സമരരംഗത്തുണ്ടാവും. പൂർണ്ണമായും നീതി ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും ഹർഷന മാധ്യമങ്ങളോട് പറഞ്ഞു. തൃശൂരിൽ ദമ്പതികളെ ചെറുമകൻ വെട്ടിക്കൊന്നു. വടക്കേക്കാട് വയലത്തൂരിലാണ് ദാരുണമായ സംഭവം. മാനസികാരോഗ്യത്തിന് ചികിത്സയിലുള്ള കൊച്ചുമകനാണ് കൊല നടത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി. വടക്കേക്കാട് സ്വദേശി അബ്ദുള്ള കുട്ടി, ഭാര്യ ജമീല എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ ചെറുമകൻ അക്മലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്ത് +1 പുതുതായി 97 ബാച്ചുകൾ അനുവദിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് സർക്കാരിനോട് ശുപാർശ ചെയ്തു. പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള വടക്കൻ ജില്ലകളിലാണ് അധിക ബാച്ചുകൾ അനുവദിക്കുക. സംസ്ഥാനത്ത് 1-ാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ 2-ാം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷം വടക്കൻ ജില്ലകളിൽ കൂടുതൽ അധിക ബാച്ചുകൾ അനുവദിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് കൂടുതൽ ബാച്ചുകൾക്ക് സാധ്യത. ബേക്കൽക്കോട്ട കണ്ടുമടങ്ങിയവർക്ക് നേരെ മേൽപ്പറമ്പിൽ സദാചാര ആക്രമണം. 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ബേക്കൽക്കോട്ട സന്ദർശിച്ച് മടങ്ങിയ 5 സുഹൃത്തുക്കളെയാണ് നാട്ടുകാർ തടഞ്ഞുവെച്ച് ആക്രമിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം. ഗ്യാൻവാബി പള്ളി നിലനിൽക്കുന്ന സ്ഥലത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആരംഭിച്ച ശാസ്ത്രീയ പരിശോധന 26 വൈകിട്ട് 5 മണി വരെ തടഞ്ഞ് സുപ്രീംകോടതി. സർവേ നടത്താനുള്ള വാരണാസി ജില്ലാ കോടതിയുടെ ഉത്തരവിനെതിരെ അലഹബാദ് ഹൈക്കോടതി സമീപിക്കാൻ പള്ളി മാനേജ്മെന്റ് കമ്മിറ്റിയോട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചു. അതുവരെ തൽസ്ഥിതി തുടരണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. മണിപ്പൂർ വിഷയത്തിൽ രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിഷേധവുമായി പ്രതിപക്ഷം. സർക്കാർ ഒളിച്ചോടുന്നെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ പാർട്ടികൾ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. അടിയന്തര പ്രമേയ നോട്ടീസ് ഉയർത്തി പ്ലക്കാർഡുമായി പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിൽ പ്രതിഷേധിച്ചു. പ്രധാനമന്ത്രി മറുപടി പറയണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭയും ലോക്സഭയും നിർത്തിവെച്ചു. ഉത്തരേന്ത്യയിൽ വീണ്ടും കാലവർഷം ശക്തമായതോടെ മഴക്കെടുത്തി അതിരൂക്ഷം. യമുന നദിയിലെ ജലനിരപ്പ് 206.44 ഉയർന്നതോടെ ഓൾഡ് യമുന ബ്രിഡ്ജ് അടച്ചു. ട്രെയിൻ ഗതാഗതം വഴിതിരിച്ചുവിട്ടു. ഹിമാചൽ പ്രദേശിൽ ഇന്നലെ മഴക്കെടുതിയിൽ 5 പേർ മരിച്ചു. ഡൽഹി, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഗുജറാത്തിലും മഴക്കെടുതി അതിരൂക്ഷമായി തുടരുകയാണ്. മണിപ്പൂർ സംഭവ വികാസങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി അമേരിക്ക. വൈറൽ വീഡിയോയിലൂടെ പുറത്തുവന്ന പീഡനത്തെ ക്രൂരവും ഭയാനകവും എന്നാണ് അമേരിക്കൻ വിദേശകാര്യ വക്താവ് വിശേഷിപ്പിച്ചത്. പ്രശ്നത്തിന് സമാധാനപരമായ പരിഹാരം കണ്ടെത്താനും എല്ലാ വിഭാഗങ്ങൾക്കും സംരക്ഷണം നൽകാനും മാനുഷിക സഹായം എത്തിക്കാനും അധികൃതരോട് അഭ്യർത്ഥിക്കുന്നതായി US വിദേശകാര്യ വക്താവ് പറഞ്ഞു. ജനേകം ഓൺലൈൻ മോജനൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.